ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇൻഫോ സ്റ്റിച്ചിങ്. ഞാൻ ഷഹീറ സമീർ. സ്ഥലം ആലുവ. ഇതെൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അല്ലേ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന്. എന്നാൽ എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അത് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ഒരുപാട് ജോലി തിരക്കുകളും കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ ബിസിയാണ്. അപ്പം നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ. ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മുടെ ഫോണിലൂടെ നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ മെഷീനിൽ ഇതുവരെ ഇരുന്ന് നോക്കിയിട്ട് പോലും ഇല്ലാത്തവർക്കും കൂടെ എളുപ്പത്തിൽ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള വീഡിയോസുകളായിരിക്കും എൻ്റെ ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കൂടാതെ നമുക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും കൂടെ കിട്ടും. അത് നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് സ്റ്റിച്ചിങ് എന്നത് ഏത് പ്രൊഫഷനിലിരിക്കുന്ന ആൾക്കും പഠിക്കാൻ താല്പര്യമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ട ബേസിക് ടൂൾസാണ്. ഫസ്റ്റ് വൺ, നമുക്കൊരു മെഷീൻ വേണം അല്ലേ. മെഷീൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ മെഷീൻ ഉണ്ട്, ഡബിൾ മെഷീൻ ഉണ്ട്, പവർ മെഷീൻ. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പവർ മെഷീനാണ്. നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് തുടങ്ങണമെങ്കിലും നിങ്ങൾക്ക് പവർ മെഷീനിൽ തുടങ്ങാം. കൈവശം സിംഗിൾ മെഷീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. എന്നാലും പവർ മെഷീനിൽ തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് സ്റ്റിച്ചിങ് പെർഫെക്ഷൻ കിട്ടും. പലരും പവർ മെഷീൻ കണ്ടിട്ടുണ്ടാകും, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാതിരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ വാങ്ങാതിരിക്കരുത്. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷീൻ ഒരു പവർ മെഷീനാണ്. ഒരു പവർ മെഷീനിൽ സ്പീഡ് കൺട്രോളർ ഉണ്ട്. ഒരു ബിഗിനർക്ക് ഏറ്റവും ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് തയ്ച്ച് തുടങ്ങാൻ പറ്റും. അങ്ങനെ പഠിച്ചു തുടങ്ങി പതിയെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഹൈ സ്പീഡിൽ തയ്ക്കാൻ പറ്റും. എന്നാൽ ഒരു സിംഗിൾ മെഷീനിലോ ഡബിൾ മെഷീനിലോ ഈ ഫെസിലിറ്റി ഒന്നുമില്ല. നമ്മൾ മോട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹൈ സ്പീഡിൽ തന്നെ തയ്ച്ചെടുക്കേണ്ടി വരും. പവർ മെഷീനുകൾ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ജുക്കി മെഷീനാണ്. അതിന് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. സെക്കൻഡ് വൺ നമുക്ക് വേണ്ടത് ഒരു സിസർ. നല്ല വെയിറ്റ് ഉള്ളതും മൂർച്ചയുള്ളതുമായിട്ടുള്ള ഒരു കത്രിക വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ അതിൻ്റെ എമൗണ്ട് നോക്കി ഒരിക്കലും സെലക്ട് ചെയ്യരുത്. പിന്നെ തേർഡ് വൺ നമുക്ക് വേണ്ടത് ഒരു മെഷറിംഗ് ടേപ്പ്. നമ്മൾ അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു മെഷറിംഗ് ടേപ്പ് തന്നെ സെലക്ട് ചെയ്യണം. ഫോർത്ത് വൺ നമുക്ക് വേണ്ടത് മാർക്കിംഗ് ചോക്ക് ഓർ പെൻസിൽ. നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ആവശ്യം വരും, അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചു വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്കെയിലുകളാണ്. ഒന്ന് ഷേപ്പ് സ്കെയില്, സെക്കൻഡ് വൺ ആം ഹോൾ സ്കെയിൽ. ആം ഹോൾ സ്കെയിലിനെ ഫ്രഞ്ച് കർവ് എന്നും പറയും. ഈ ഷേപ്പ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡി മെഷർമെൻറ്റൊക്കെ എടുത്ത് നമ്മളത് വരച്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷേപ്പ് സ്കെയിൽ. പിന്നെ ആം ഹോൾ സ്കെയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കൈക്കുടി അഥവാ ആം ഹോൾ വരയ്ക്കുന്ന സമയത്തും നെക്ക് വരയ്ക്കുന്ന സമയത്തും ഒക്കെ ഉപയോഗിക്കും. എവിടത്തെയാണെങ്കിലും കർവുകൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആം ഹോൾ സ്കെയിൽ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ത്രെഡ് കട്ടറും ഒരു സ്റ്റിച്ച് ഓപ്പണറും. ത്രെഡ് കട്ടറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ തയ്ച്ചിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തീരുന്ന സമയത്തൊക്കെ നമുക്ക് നൂലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് നമ്മൾ കത്രിക വെച്ച് നമുക്ക് ചെയ്യാം, എന്നാൽ അത് നമ്മൾ കയ്യിൽ പിടിച്ച് ആ സമയത്ത് കുറച്ചും കൂടെ ചെയ്യാനായിട്ട് സ്യൂട്ടബിളായിട്ടുള്ളത് ത്രെഡ് കട്ടറായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് സ്റ്റിച്ച് ഓപ്പണർ.
നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റിച്ചൊക്കെ നമുക്ക് അഴിക്കേണ്ട ഒരു സാഹചര്യം വരാം, ആ സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ടൂൾസാണ് ഒരു ടൈലറിംഗ് പഠിക്കുന്ന ഒരു ബിഗിനർക്ക് ആവശ്യമായിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ സ്റ്റിച്ചിങ് അത്യാവശ്യം ചെയ്യാൻ അറിയാവുന്നവർക്കും ഇത് ഭാവിയിൽ ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിലും പുതുതായിട്ട് ബിഗിനേഴ്സായിട്ട് വരുന്നവർ ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ച് പിന്നീട് അതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ താല്പര്യമുള്ളവർക്കും ഒരുപോലെ ആവശ്യമുള്ള രണ്ട് ടൂളുകളാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഒരു ഇൻ്റർലോക്ക് മെഷീൻ, സെക്കൻഡ് വൺ ഒരു സിക്സാക്ക് മെഷീൻ. ഇൻ്റർലോക്ക് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഓരോ ഏത് സൈഡാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസായിട്ട് ഇടും. കുറച്ച് പീസ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടുന്ന ഭാഗം അഴിഞ്ഞ് പോവാതിരിക്കാനൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിനു മുന്നേ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഉള്ളിൽ വൈറ്റ് കളറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറിലോ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യുന്ന മെഷീനാണ് ഇൻ്റർലോക്ക് മെഷീൻ. പിന്നെ വരുന്നത് ഒരു സിക്സാക്ക് മെഷീനാണ്. ഈ സിക്സാക്ക് മെഷീനിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ സാരിയുടെ എഡ്ജ് സ്റ്റിച്ച് ചെയ്യാനും ഒരു ഫ്രോക്കിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്യാനൊക്കെയാണ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ സാധാ മെഷീനിൽ ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിൽ ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടാവും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് ഫ്രോക്കിൻ്റെ അടിയൊക്കെ നല്ല ഫ്ലെയറായിട്ട് തോന്നുന്ന രീതിയിലൊക്കെ കിടക്കുന്നത്. അതൊക്കെ ചെയ്യുന്നത് ഒരു സിക്സാക്ക് മെഷീനിലാണ്. പിന്നീട് നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. അങ്ങനെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. ഇതെല്ലാം വഴിയേ വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആഴ്ചയിൽ 3 ദിവസമായിരിക്കും. മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ. ഞാനിടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.